പാമ്പ് പിടുത്തം അപകടം വരുത്തുന്നതാണ്. ഈ പ്രോഗ്രാം കണ്ടിട്ടാരും പാമ്പ് പിടിക്കാൻ ശ്രമിക്കരുത്, അനുകരിക്കരുത്. അങ്ങനെ എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ ഞങ്ങളതിന് ഉത്തരവാദികളെ അല്ല. നമസ്കാരം, സ്നേക് മാസ്റ്റർ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. എന്തായാലും സ്നേക് മാസ്റ്റർ ടീമിൻ്റെ വ്യത്യസ്തമായ അനുഭവങ്ങൾ തേടിയുള്ള യാത്ര ഇന്ന് വ്യത്യസ്തങ്ങളിൽ വ്യത്യസ്തമായ ഒരു യാത്രയാണ്. കാരണം നമ്മളൊക്കെ സാധാരണ സുഖമില്ലാതായാലും എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഓടി ഹോസ്പിറ്റലിൽ പോകുന്ന ഒരു സംഭവമാണ്. ഇതിൻ്റെ വേണ്ട മെഡിക്കൽ ആവാം, പ്രൈവറ്റ് ഹോസ്പിറ്റലുകളാവാം, അല്ലെങ്കിൽ നേഴ്സിംഗ് ഹോമുകളാവാം, അല്ലെങ്കിൽ ക്ലിനിക്കുകളാവാം, ഏതെങ്കിലുമൊക്കെ എവിടെയെങ്കിലും ഞങ്ങൾ അസുഖത്തിനനുസരിച്ച് പോകാറുണ്ട്. പക്ഷേ ഇന്ന് നമ്മുടെ തിരുവനന്തപുരം ജില്ലയുടെ കൊല്ലത്തിൻ്റെയും അതിർത്തിയായ നാവായിക്കുളം, ഇതിനടുത്ത് തൊട്ടടുത്താണ് ഒരു പാമ്പ് പിടുത്തക്കാരനായ ഒരു ചെറുപ്പക്കാരൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് പിന്നെ പാമ്പടിയേറ്റ് മരണപ്പെട്ടത്. എന്തായാലും നമ്മളിപ്പോൾ നിൽക്കുന്നത് നാവായിക്കുളത്ത് ഹോസ്പിറ്റലിൽ, അതായത് മൃഗാശുപത്രിയിൽ ചികിത്സയ്ക്കായി വന്ന ഒരു കുഞ്ഞൻ അതിഥിയെ തേടിയാണ്. അദ്ദേഹം രാവിലെ തന്നെ അദ്ദേഹം എന്നെ വിളി ഓഫീസർ എന്നെ വിളിച്ച സമയത്ത് ഞാൻ പറഞ്ഞു, ചേട്ടാ സാറേ ഒരു ആളിനെ പോലും വിളിച്ച് കൂട്ടരുതെന്ന് പറഞ്ഞു. ഇപ്പം നമുക്ക് അവിടെ പതുങ്ങിയിരിക്കുന്ന അതിഥി ആരാണെന്ന് നോക്കാം. ചേരയാണോ, മൂർക്കാണോ, രാജവമ്പലാണെന്നൊന്നും അറിയില്ല. എന്തായാലും രാജവമ്പലാവാൻ സാധ്യത നാവായിക്കുളം ഭാഗത്ത്. പക്ഷേ രാജവമ്പലില്ലെങ്കിലും കരടി ഉണ്ടായിട്ടുണ്ടെന്നുള്ളത്, നമ്മുടെ നാട്ടിൽ 60 കിലോമീറ്റർ അപ്പുറത്ത് നിന്ന് കരടി ഓടി നാവായിക്കുളത്ത് മൃഗാശുപത്രിക്ക് പരിസരത്ത് എത്തി എന്നാണ് പറയുന്നത്. കഴിഞ്ഞ 2-3 മാസങ്ങൾക്ക് മുന്നേ നമ്മൾ പത്രങ്ങളിലൊക്കെ വായിച്ചിട്ടുണ്ടായിരുന്നു. അതായത് കൊളത്തൂപ്പുഴയിൽ നിന്ന് അഞ്ചിൽ കടക്കിൽ വഴി നമ്മുടെ ഒരു പാരിപ്പള്ളി വഴി നമ്മൾ അതിഥി ഒരു അതിഥി കൊല്ലം ജില്ല വഴി കടങ്ങി തിരുവനന്തപുരം ജില്ലയിൽ കയറി വന്ന് കൂട്ടിൽ വീണിട്ട് തിരിച്ച് കാട്ടിലേക്ക് പോയിട്ടുണ്ട്. അച്ചങ്കോല് മേഖലയിലാണ് കാട്ടിൽ വിട്ടു എന്ന് അവർ പറയുന്നത്. കടിയെ കെട്ടിയ സ്ഥലമാണ്. പക്ഷേ ഇവിടെ എന്തായാലും അപൂർവങ്ങൾ അപൂർവമൊന്നും അല്ല മൂർഖൻ അതിഥികൾ. ഇതൊരു മൂർഖൻ എന്നാണ് അദ്ദേഹം നമ്മൾ ചികിത്സയ്ക്കായി എത്തി വന്ന. ഇതേമല്ല, ഇതേ ഇവിടുത്തെ അന്തേവാസിയാണ്. പുറകിൽ കുറച്ച് വേസ്റ്റ് ഇട്ടിരിക്കുന്നതിൻ്റെ അടിയിൽ ഒരു കുഞ്ഞ് മൂർഖനകത്ത് ഇരിക്കുന്നു എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തെ ഇവിടുത്തെ ഓഫീസിൽ എനിക്ക് ഫോട്ടോയൊക്കെ വാട്സാപ്പിൽ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ മൂർഖനാണെന്ന് ഉറപ്പിക്കാൻ കഴിഞ്ഞു, സമയം കളയുന്നില്ല. നമ്മൾ എന്തായാലും പോകാം നമുക്ക് നമ്മുടെ അതിഥി ഇരിക്കുന്ന സ്ഥലത്തേക്ക്. അപ്പം നമ്മളിവിടെ ഹോസ്പിറ്റലിൽ നമ്മുടെ മൃഗാശുപത്രിയിൽ ചികിത്സയ്ക്കായി എത്തിയ ഒരു, നമുക്കറിയാം ഇവിടെ എന്താ പറയുക, ബാക്കി മൃഗങ്ങളൊക്കെ നിർത്തി ഇഞ്ചക്ഷൻ എടുക്കാനൊക്കെ കെട്ടി നിർത്താനൊക്കെ ഉള്ള, പശുവിനെ കെട്ടി നിർത്താനും അതിൽ ചികിത്സ വലിയ മൃഗങ്ങളെ കെട്ടി നിർത്താനുള്ള ഒരു സ്റ്റാൻഡാണ്. അത് മറ്റ് സർജറിയൊക്കെ ചെയ്യാനോ അല്ലെങ്കിൽ മറ്റ് മുറിവൊക്കെ ക്ലീൻ ചെയ്യാനൊക്കെ ഉള്ളൊരു ഒരു തിണ്ണയാണ്. കാരണം ഒരു സ്റ്റാബാണ്. ഇവിടെ പറയാൻ കാരണം, നമ്മൾ എനിക്ക് ഒരുപാട് ഐറ്റംസ് ഉണ്ട്, കോഴിയുണ്ട്, പൂച്ചയും നായുണ്ട്. അപ്പോൾ ഇവരെയൊക്കെ ട്രീറ്റ്മെൻറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ നമ്മൾ ഇതിലൊക്കെ ഇതൊക്കെ സ്ഥിരം കാണുന്നുണ്ട്. പിന്നെ മൃഗാശുപത്രിയൊക്കെ നമ്മൾ പോകാറുണ്ട്, പറഞ്ഞാൽ ചിലപ്പോൾ അപകടത്തിൽപ്പെടുന്ന പാമ്പുകളെ തുന്നിക്കെട്ടാനോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് ഞങ്ങൾ പോകാറുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ അതിരാവിലെ ചികിത്സയ്ക്കായി എത്തി, ഇവിടെ ചികിത്സയ്ക്കായി അതിഥി വന്നപ്പോൾ ഡോക്ടർമാരും വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം വന്ന് പതുങ്ങിയിരിക്കുകയായിരുന്നു. ഇനി ഡോക്ടർ വന്നിട്ട് ഇറങ്ങി ഡോക്ടർ അടുത്തോട്ട് പോയി കസാരയൊക്കെ ഇരുന്ന് ഒന്ന് ചികിത്സിക്കുമെന്ന് ചോദിക്കാൻ വേണ്ടി വന്ന് പതുങ്ങിയിരുന്നപ്പോൾ ഒരു ചേട്ടൻ ഇവിടെ എന്തോ സാധനം എടുക്കാൻ വന്നപ്പോൾ ഈ വേസ്റ്റിൻ്റെ അടിയിൽ ഒരാൾ അങ്ങനെ പതുങ്ങിയിരിക്കുന്നുണ്ട്. പിന്നെ ഒരു തവളയെ കക്കിൻ്റെ തവളയുടെ വേസ്റ്റിൻ്റെ ഫോട്ടോ എനിക്ക് അയച്ചിട്ടുണ്ടായിരുന്നു, നമുക്ക് കാണാം. ഈ കുറച്ച് അല്പസമയം സാധനങ്ങൾ നമ്മൾ വിളിച്ചിട്ടുണ്ട് ഒത്തിരി. അപ്പോൾ നമ്മൾ മറ്റൊരു കോളിലായിരുന്നു, ഒരുപാട് സമയം എടുത്തു. എന്നിട്ട് അദ്ദേഹം ഒരു ബോറടിക്കാതെ ഈ കാണാൻ വരുന്ന ആൾക്കാർക്ക് ഭയങ്കര ബോറടിയാണ്. പക്ഷേ ഈ പതിയിരിക്കുന്ന അതിഥിക്ക് ഒരു ബോറടിയില്ല. 2 മണിക്കൂറിലേറെ അദ്ദേഹം ഒരേ ഇരിപ്പല്ലേ, ഒരേപോലെ ഇരിക്കുകയല്ലേ, മാറിയിട്ടൊന്നുമില്ല. അടിപൊളിയായിട്ട് ഒരേപോലെ ഇരിപ്പുണ്ട്. കാണാൻ നമുക്കൊരു കുഞ്ഞു മൂർക്കിന് അത്ര വലുതെന്നല്ല, ചെറിയൊരു. പിന്നെ ഇവിടുത്തെ സംബന്ധിച്ച് നാവായിക്കുളത്തെ സംബന്ധിച്ച് അത്ര വലിയ എന്താ പറയുക പാമ്പില്ല എന്ന് പറയാൻ നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം നമ്മൾ സമയം കളയുന്നില്ല, ഇദ്ദേഹത്തെ എത്രയും പെട്ടെന്ന് പുറത്തേക്ക് എടുക്കുകയാണ്. എന്തായാലും നമ്മൾ സമയം കളയുന്നില്ല. ഇവിടുത്തെ ദൗത്യം നാവായിക്കുളത്ത്, അതായത് തിരുവനന്തപുരം ജില്ലയുടെ വടക്കേ അറ്റത്തുള്ള അതിർത്തി, കൊല്ലം ജില്ലയുടെ തുടക്കം തൊട്ടപ്പുറത്ത് തുടങ്ങുകയാണ്. കിണ്ടിയിൽ ക്ഷേത്രത്തിന് അപ്പുറത്ത് നിന്ന് എന്താ പറയുക തൊട്ട കടമ്പാട്ടുകോണം മാർക്കറ്റിനടുത്ത് നിന്നാണ് കൊല്ലം ജില്ല തുടങ്ങുന്നത്. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്താണ് നമ്മൾ നിൽക്കുന്നത്. നമ്മൾ സമയം കളയുന്നില്ല. ഇവിടുത്തെ ദൗത്യം രാവിലെ ട്രീറ്റ്മെൻറ്റിനായി വന്നെത്തിയ മൂർഖനാദ്യം നമ്മൾ ബോട്ടിലാക്കി കഴിഞ്ഞു. ഇനി ഇവിടുത്തെ നല്ലവരായ നാട്ടുകാരുടെ ഇവിടുത്തെ ഓഫീസർമാരുടെ യാത്ര പറഞ്ഞുകൊണ്ട് അടുത്ത സ്ഥലത്തേക്ക് മറ്റു അതിഥിയെ തേടി സ്നേക് മാസ്റ്റർ ടീം ഒരുമിച്ച് യാത്രയാവും. വളരെ സന്തോഷം. നമ്മുടെ യാത്ര ഒരിക്കലും രാജവൻപാലയോ പെരുമ്പാമ്പനെയോ മൂർക്കനെയോ അമ്പിയോ ശംഖുവരനൊന്നും തേടിയുള്ള യാത്രയല്ല. കുഞ്ഞു അതിഥികൾ പോലും, കുഞ്ഞു ചുവർപ്പാമ്പ് ഉൾപ്പെടെയുള്ള, ഓരക്കുള്ളൻ ഉൾപ്പെടെയുള്ള എല്ലാ അതിഥികളെയും നമ്മൾ നമ്മുടെ എപ്പിസോഡിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, അതുകൊണ്ട് പരമാവധി. പക്ഷേ ഏറ്റവും കൂടുതൽ വലയിലകപ്പെട്ട അതിഥികളെ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. പൈത്തൻ ഉൾപ്പെടെയുള്ള, പെരുമ്പാമ്പ് ഉൾപ്പെടെ, കാട്ടുപാമ്പ് ഉൾപ്പെടെ, ചേര ഉൾപ്പെടെ, അണലി ഉൾപ്പെടെ, മൂർക്കൻ ഉൾപ്പെടെയുള്ള അതിഥികളെ നമ്മൾ പലയിൽ നിന്ന് രക്ഷിച്ച് നമ്മൾ ഒരുപാട് എപ്പിസോഡ് നമ്മൾ മുന്നോട്ട്, അല്ലെങ്കിൽ ഒരുപാട് ഭാഗങ്ങൾ നമ്മൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. സ്കൂളുകളൊക്കെ സ്കൂൾ തുറക്കാൻ വേണ്ടി അടുത്ത വർഷം പുതിയ വർഷത്തിൽ തുറക്കാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് എല്ലാം പണികൾ ഇപ്പോൾ പണി നടക്കുന്നു, എല്ലാം വൃത്തിയാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ എപ്പോഴും നമ്മുടെ എൻ്റെ വയനാട്ടിൽ നമ്മുടെ മാനന്തവാടിയിൽ അല്ലെങ്കിൽ നമ്മുടെ സ്കൂളിൽ ഒരു കുട്ടി പാമ്പടിയിൽ മരണപ്പെട്ടപ്പോൾ എല്ലാവർക്കും പേടിയായി.
പക്ഷേ ഇപ്പം നമ്മളിപ്പോൾ സ്കൂളിൽ പണി ചെയ്യിപ്പിക്കാണ്ട് ടീച്ചറും പണിയാനായിട്ട് വേണ്ട സുഹൃത്തുക്കളും വന്നപ്പോൾ വലയിൽ ഒരു അതിഥി അകപ്പെട്ട് കിടക്കുന്നു, ചേരയാണെന്ന് അവർ വിളിച്ചപ്പോഴേ പറഞ്ഞു. പക്ഷേ ഒരു കാര്യമുണ്ട്, അവർക്ക് വേണമെങ്കിൽ തന്നെ തച്ച് കൊല്ലാമായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് അവരെ മാറ്റിയെടുക്കാൻ നമുക്ക് കഴിഞ്ഞു, നമ്മുടെ ഉറപ്പാണ് നമുക്ക് കഴിഞ്ഞു. കാരണം നമ്മൾ തന്നെയാണ് കേരളത്തിലാദ്യമായിട്ട് അല്ലെങ്കിൽ ലോകത്തിലാദ്യമായിട്ട് സ്കൂളുകളിൽ അവയർനെസ് തുടങ്ങി വെച്ചത് നമ്മൾ തന്നെയാണ്. നമ്മൾ അധികാരത്തോടി പറയുന്നു, അഹങ്കാരത്തോടുകൂടി പറയുന്നു. അത് കഴിഞ്ഞ് ഫോറസ്റ്റിന് ലോക ചരിത്രത്തിൽ ആദ്യമായിട്ട് ഫോറസ്റ്റിന് ട്രെയിനിങ് തുടങ്ങി. കോന്നിയിൽ പുകഴേന്തി സാർ IFS ഇരുന്ന സമയത്ത് ആദ്യമായിട്ട് സ്നേക് പാമ്പിനെ എങ്ങനെ കൈകാര്യം ചെയ്യാം, എങ്ങനെ തൊടാം പിടിക്കാമെന്ന് നമ്മൾ ആദ്യമായിട്ട് ട്രെയിനിങ് കൊടുത്തു. അതിൽ നമ്മൾ അഭിമാനിക്കുന്നു, അഹങ്കരിക്കുന്നു. ആ അഹങ്കാരം നമ്മുടെ സ്വന്തം അഹങ്കാരമാണ്. അതിപ്പോൾ പലരും കയ്യേറിക്കൊണ്ടിരിക്കുകയാണ്. അത് നമുക്കൊരു വിഷയമല്ല, അത് നമ്മൾ കാര്യമാക്കുന്നില്ല. എന്നാൽ നമ്മൾ സമയം കളയുന്നില്ല. ഇനി നമുക്ക് വേണ്ടി ടീച്ചറും നമ്മുടെ ഇവിടുത്തെ പണിയുന്ന പ്രിയ സഹോദരന്മാരും വെയിറ്റ് ചെയ്യുകയാണ്. നമുക്ക് അവരോട് ചോദിച്ചിട്ട് നമുക്ക് ആ കുഞ്ഞിനെ നമുക്ക് കാണാം. അത് നമുക്ക് കാണാൻ കണക്കിന് തന്നെ അദ്ദേഹത്തെ സേഫാക്കി വലയിലെടുത്ത് ഉണ്ട് വരെയാണ്. വേണമെങ്കിൽ അതിരുന്ന് മരിക്കട്ടെ എന്ന് അവർക്ക് വേണമെങ്കിൽ വിചാരിക്കാമായിരുന്നു, അല്ലെങ്കിൽ തച്ച് കൊന്ന് കളയാമായിരുന്നു. പക്ഷേ സ്കൂൾ അങ്കണമാണ്, അവർക്ക് ആരുമല്ല. തട്ടി ഒരു കമ്പോ തട്ടിയിട്ട് അപ്പുറത്തെ കളഞ്ഞാൽ ആരും അറിയാൻ പോയത്. പക്ഷേ അതിനെ കൊല്ലണ്ട, സംരക്ഷിക്കണമെന്ന് വിചാരിച്ചു. സന്തോഷം, വളരെ സന്തോഷം. നമസ്തേ മാം, മാഡത്തിനാണ് ചാർജ് അല്ലേ? സന്തോഷം. നിങ്ങളാണ് പണിയാവുന്നല്ലേ? അപ്പോൾ ഒത്തിരി ആരായി കണ്ടിട്ട് അവരെ പണി തുടങ്ങി. രണ്ടുപേരുള്ളോ? നമുക്ക് കാണാം, കുഞ്ഞു ചേരാം. വേണമെങ്കിൽ അവർക്ക് ഞാൻ പറഞ്ഞ പോലെ ഇവർക്ക് വേണമെങ്കിൽ ഇതിനെ ഉപേക്ഷിക്കാം, ഇവിടെ തന്നെ വേണമെങ്കിൽ ഇടാം. പക്ഷെ അതിലുപരി ഒന്ന് ഇരുന്നോട്ടെ, കാല് ഭയങ്കര വേദന. ഒരു രക്ഷയില്ല, കാല് താഴെ ഊന്നാൻ പറ്റുന്നില്ല, നല്ല പെയിനാണ്. അപ്പോൾ നമുക്കിവിടെ കാണാം. ഈ സാധാരണഗതിയിൽ നമ്മളെല്ലാവരും ഈ വല ഉപയോഗിക്കുന്ന സാധനം കോഴിക്കൊണ്ട് നാലിലും കോഴിയൊക്കെ സംരക്ഷിക്കാനൊക്കെ വേണ്ടിയാണ്. അപ്പോഴും നമ്മൾ കോഴിയെ സംരക്ഷിക്കുമ്പോഴേക്കും ഈ സാധു പോലത്തെ ഇതുപോലത്തെ സാധുവായ ജീവികൾ അകപ്പെട്ട് 100 കണക്കിന് മരണപ്പെടുന്നു. ഒരു പരാതിയും പറയാൻ കഴിയില്ല. കാരണം വലയിടുക എന്നുവെച്ചാൽ അവരെ കോഴിയെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് അവരിടുന്നതാണ്. നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. പാമ്പിനെ കൊന്നാൽ കുറ്റമാണ്, പാമ്പിനെ പിടിച്ച് കയ്യിൽ വെച്ചാൽ കുറ്റമാണ്, ഇതെല്ലാം കുറ്റമാണ്. പക്ഷേ പാമ്പ് വലയിൽ അകപ്പെട്ട് മരണപ്പെട്ടാൽ കുറ്റം ഒരിക്കലും പരാതിയാക്കാൻ പറ്റില്ല. കാരണം എന്താണ്? അവരുടെ അതിരുത്ത് ചിരിച്ചിരിക്കുന്ന വലയിൽ ഇതേകുമ്പോൾ കുരുങ്ങി പെട്ടുപോവുകയാണ്. അങ്ങനെ ഒരുപാട് അപകടം ഉണ്ടാകും. എന്ത് ചെയ്യാൻ? അവരൊന്നും ചെയ്യാം. പക്ഷേ നമ്മളെക്കൊണ്ട് കഴിയേണ്ട പരമാവധി ഇന്നും ഇന്നലെയായിട്ടും എനിക്കാന്നിട്ടൊക്കെ ഒരുപാട് ഏകദേശം എനിക്ക് തന്നെ 2020 ഏറ്റവും കൂടുതൽ വലയ കുരുങ്ങി അതുകളെ സംരക്ഷിക്കാൻ കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹത്തിനെ സംരക്ഷിച്ച് വിട്ട് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിനെ അത് എവിടെയെങ്കിലും പോയെങ്കിൽ ജീവിക്കും. നമ്മൾ അദ്ദേഹത്തെ റിലീസ് ചെയ്യുകയാണ്, റിലീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. അദ്ദേഹം വാലയെ കൊണ്ടുവന്നാൽ കത്തിരിക്കാത്ത അകപ്പെടാതിരുന്ന കൊള്ളാം. ഫീമെയിലാണ്, പെണ്ണാണ്, മുട്ട ഒന്നും ആയിട്ടില്ല. മുട്ട വയറ്റിലുണ്ട്. സാധാരണ ചേരയുടെ മുട്ട വിരിയുന്ന സമയം, മുട്ടയിടുന്ന സമയം കഴിയുന്നു. സാധാരണ എല്ലാം സീസണാണ്. പക്ഷേ ചേരയ്ക്ക് ഇപ്പോൾ സീസൺ, എല്ലാ മാസവും ചേരലാണ്. ചേര ഇങ്ങനെ ചുറ്റി എന്ന് പറഞ്ഞാൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇനി നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോൾ ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ മോഷൻ ചിലപ്പോൾ അദ്ദേഹം പാസ് ചെയ്യും. മുട്ട നല്ല സൗണ്ട് കേൾക്കുന്നുണ്ട്. മുട്ട കിടക്കുന്നതിൻ്റെ മുട്ട പൊട്ടിപ്പോയിട്ടുണ്ടോയെന്ന്, മുട്ട കലങ്ങിപ്പോയിട്ടുണ്ടോയെന്ന് സംശയമുണ്ട്. മുട്ട കലങ്ങിപ്പോയിട്ടുണ്ടെന്നൊരു സംശയമുണ്ട്. അപ്പോൾ ഇങ്ങനൊരു ദോഷം, നമ്മൾ അതിർത്തി നമ്മളെ കോഴികളൊക്കെ രക്ഷിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുമ്പോൾ ഈ ഇതുപോലുള്ള സാധുജീവികളുടെ ജീവൻ അപകടത്തിൽ പോകുന്നു എന്നുള്ളത് കൂടി നമ്മൾ ഓർക്കണം. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് കോഴിയെ കൊണ്ട് ജീവിക്കുന്ന പാട് പയ്യനെ കൊണ്ട് ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരില്ലേ. അപ്പോൾ ഇന്നലെയും എനിക്കാണെന്ന് നമുക്ക് ഒരു സംഭവം ഉണ്ട്. ഒരു തൊഴുത്തിൽ 2 പശു മരണപ്പെട്ട് കിടക്കുന്ന ഫോട്ടോസ് എനിക്ക് അയച്ചിരുന്നു. അത് അവർക്ക് സംശയം, ആരോ പറഞ്ഞ് പാമ്പ് കടി ആയിരിക്കാമെന്ന് പറഞ്ഞു. പിന്നെ അവരോട് ആരോ പറഞ്ഞു ആരോ വിഷം കൊടുത്തായിരിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ശരീരത്തിൽ എവിടെയെങ്കിലും കടിയുടെ പാട് എന്തെങ്കിലും ഉണ്ടോ നോക്കാം. അപ്പം അങ്ങനത്തെ പാടും കണ്ടെത്താൻ അവർക്ക് കഴിഞ്ഞില്ല. അപ്പോൾ മുട്ടയല്ല, എൻ്റെ വയറ്റിൽ ഭക്ഷണം, എലിയോ തവളയോ പിടിച്ചിട്ട് അദ്ദേഹം വരുന്ന സമയത്താണ് വലയിൽ കുരുങ്ങി. ചുരുങ്ങി അദ്ദേഹത്തിൻ്റെ ആ പീസ് കൂട്ടി. നല്ല മുറിവ്, നന്നായിട്ട് കുരുങ്ങിയിട്ടുണ്ട്. നന്നായിട്ട് ചുരുങ്ങി കവറിലാക്കുകയാണ്, കവറിലേക്ക് കടത്തി വിടുകയാണ്.
പിന്നെ നമ്മൾ അദ്ദേഹത്തെ കവലയിലേക്ക് കടത്തി. ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് കാലഘട്ടങ്ങളിൽ സ്കൂൾ തുറക്കുന്നതിന് മുന്നേ ഒരാഴ്ചയ്ക്ക് രണ്ടാഴ്ചയ്ക്ക് മുന്നേ നമ്മൾ മുഴുവൻ ദിവസവും രണ്ടു ദിവസം അടുപ്പിച്ച് സ്കൂൾ തുറക്കുന്നതിന് രണ്ടാഴ്ച മുന്നേ ഡെയിലി വന്ന സ്കൂളിൻ്റെ എല്ലാ ക്ലാസ് റൂമുകളും തുറന്ന് ഓഫീസ് റൂം തുറന്ന് മച്ചിൻ്റെ മേള് അതുപോലെ കടഞ്ഞു കിടക്കുന്ന അലമാര ഇരുമ്പ് അലമാര ഉണ്ടെങ്കിൽ അലമാര മറിച്ചിട്ട് അതിൻ്റെ കാലിൻ്റെ ആ രണ്ട് കാലിൻ്റെ അടിഭാഗത്തുള്ള ഗ്യാപ്പ് ഇതെല്ലാം പരിശോധിച്ചതിന് ശേഷം മാത്രമേ കുട്ടികളെ ക്ലാസ്സിലേക്ക് അടുത്തിരുത്താൻ പാടുള്ളൂ. പിന്നെ സ്കൂൾ തുറക്കുന്നതിൻ്റെ സ്കൂളിൻ്റെ കോമ്പൗണ്ടിനകത്തുള്ള മാളങ്ങൾ എലിയുടെ മാളങ്ങൾ തുരപ്പനയുടെ മാളങ്ങൾ നിർബന്ധമായിട്ട് അടച്ച് അതിന് ഒരാഴ്ച കഴിഞ്ഞ് മാത്രമേ സ്കൂൾ തുറക്കാൻ പാടുള്ളൂ എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഇന്ന് അടയ്ക്കുന്ന മാളം നാളെ തുറക്കുന്നുണ്ടെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും ഒരു ആ തല കൊണ്ട് തള്ളി തുറക്കുന്നുണ്ടെങ്കിൽ അതിനകത്ത് പാമ്പോ ചേരയോ ഉണ്ടെന്ന് ഉറപ്പ് വരുത്തണം. ചിലപ്പോൾ എലിയും അങ്ങനെ തുളച്ച് വരാം. എന്നാലും സമയം കളയുന്നില്ല. ഇവിടുത്തെ ഇത്രയും നേരം ഈ അതിഥിയെ സംരക്ഷിച്ചിരുന്ന ഇവിടുത്തെ ഈ എന്താ ഓഡിറ്റോറിയത്തിൻ്റെ പണിക്ക് വന്ന സഹോദരന്മാരോടും ഈ സ്കൂളിൻ്റെ ചുമതല വഹിക്കുന്ന ടീച്ചറിനോടും നന്ദി പറഞ്ഞുകൊണ്ട് ഇവിടെ വാങ്ങുന്നു. അടുത്ത സ്ഥലത്തേക്ക് മറ്റൊരു അതിഥിയെ തേടി സ്നേക് മാസ്റ്റർ ടീം ഒരുമിച്ച് യാത്രയാണ്. തിരുവനന്തപുരം ജില്ലയിൽ പേരൂർക്കട കഴിഞ്ഞ് മണ്ണാമൂല കഴിഞ്ഞ് മേലത്ത് മേലെ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇവിടെ പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ വീട്ടിൽ വീട്ടിൻ്റെ പുറകിൽ അദ്ദേഹത്തിൻ്റെ അച്ഛൻ എന്തോ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അച്ഛനോ ആ ബന്ധുക്കളാരോ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ പെട്ടെന്നൊരാൾ ഇന്നിങ്ങനെ പത്തി എടുത്തിട്ട് ആ തൊട്ടടുത്ത് വിറക് വെച്ചിട്ട് അതിൻ്റെ ഇടയിലോട്ട് പോയെന്ന് പറഞ്ഞു. ഉണ്ടോയെന്നൊന്നും അറിയില്ല. എന്നാലും ഇതുപോലെ നമ്മൾ കഴിഞ്ഞ നമ്മുടെ ഒരു യാത്ര ഞങ്ങൾ ഒരു ലോഡ് വിറക് ഒറ്റയ്ക്ക് മാറ്റി അദ്ദേഹം നോക്കി നിന്നു. പക്ഷേ സാധനത്തിനെ കാണാൻ പറ്റിയിട്ടില്ല. പോകാം നമുക്ക് നമ്മുടെ അതിഥിയുടെ അടുത്തേക്ക്. അടിപൊളിയാണല്ലോ. ടൂൾസ് ബോക്സ് ഒക്കെ സൂപ്പർ ആയിരിക്കുമല്ലോ. ടെയിൽ കട്ടർ മാർബിൾ എല്ലാം ഉണ്ടല്ലോ. ഐറ്റംസുകൾ എല്ലാം ഉണ്ടല്ലോ. നമസ്കാരം. ഇതെന്താ ഇവിടുത്തെ ആണോ സാധനങ്ങൾ? അടിപൊളി. ഓഹോ, പഴയ പണി പണ്ട് ചെയ്ത ഓർമ്മകളാ ടെയിൽ കട്ടർ. ഇത് എവിടെയാണ് ഇതിനകത്ത്? അതുകൊണ്ട് ഉറപ്പിട്ട് പോയിട്ടില്ല. ആ സമയത്ത് ആളുണ്ട്. അപ്പുറത്തോട്ട് പോകാൻ സാധ്യമല്ല. ശരി ശരി, അപ്പൊ നോക്കാം. പത്തി എടുത്തായിരുന്നു. സാധ്യല്ല, ഇങ്ങനെ മടങ്ങി നിന്നാണോ? അപ്പൊ നമ്മള് ഇവിടെ അദ്ദേഹം പറഞ്ഞ പുള്ളിക്കാരനാണ് കണ്ടത്. അദ്ദേഹം വരുമ്പോ ഇവിടെ അങ്ങനെ അദ്ദേഹം ഇങ്ങനെ ഇരുന്നിട്ട് ചേട്ടാ അസുഖം തന്നെ എന്നൊക്കെ ചോദിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. അറിഞ്ഞൂടാ. എന്തായാലും നമുക്കൊന്ന് പത്തി എടുത്തിട്ട് അത് ഇതിനകത്ത് കയറി എന്ന് പറയും. അപ്പൊ ഇപ്പൊ ഒരു സംശയം പറഞ്ഞു, ഇങ്ങനെ ഇങ്ങനെ ഇരുന്നുള്ളൂ. വേണമെങ്കിൽ കാട്ടുപാമ്പ് ഇങ്ങനെ ഇരിക്കാം, മടങ്ങി എട്ട് പോലെ ഇങ്ങനെ ഇരിക്കാം, പിന്നെ മുറുക്കിനും ഇരിക്കാം. അപ്പൊ എന്തായാലും നമ്മള് സമയം കളയുന്നില്ല. നമുക്കിത് മാറ്റി ഉണ്ടോന്നൊന്നും ഉറപ്പൊന്നുമില്ല. എന്തായാലും നമുക്കൊന്ന് മാറ്റി നോക്കാം. ഇതെല്ലാം നല്ല കൊണ്ട് കുഴപ്പമില്ലല്ല. കുഴപ്പമൊന്നും അല്ലേ. ഈ ഘട്ടത്തിന്റെ അടിയിലേക്ക് ഹോൾ ഉണ്ട് കേട്ടാ. ഇല്ല, ഹോളല്ല. പക്ഷെ അവിടെ കാണുന്നില്ല കേട്ടാ. അതപ്പോഴേ അവൾ നിങ്ങളെ പറ്റിച്ചിട്ട് അത് പോയി കേട്ടാ. നിങ്ങളെ പറ്റിച്ചിട്ടേ ഇവിടെ പോയിട്ടില്ലെന്ന് ഉറപ്പല്ല അല്ലേ. ഇവര് നോക്കി നിന്നെങ്കിലും അത് ഇവരെ പറ്റിച്ചിട്ട് പോയെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ മൊബൈല് വന്നതിന് ശേഷം വലിയ പണിയാണ്. എല്ലാരും മൊബൈല്
പാമ്പിനെ കണ്ട് മൊബൈലിൽ നോക്കി നിൽക്കും. പാമ്പ് പാമ്പിൻ്റെ വഴിക്ക് പോകും. അതാണ് ഇപ്പോൾ സ്ഥിരം കാണുന്നത്. ജോലി എത്ര എനിക്കും. ഇല്ല കേട്ടാ, അത് അപ്പോഴേ കമ്മി. ഇല്ല, മാളവുമില്ല. പിന്നെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഇതുവഴി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ മതിൻ്റെ അപ്പുറത്തോ എങ്ങോട്ട് വേണമെങ്കിൽ പോകാൻ പറ്റും. ഇതുവഴി മുന്നോട്ട് പോവാം. മുന്നോട്ട് പോകാൻ വല്ല സാധ്യതയുണ്ടോ? മുന്നോട്ട് അതിന് ഇതിനകത്തുണെങ്കിലും വന്ന് കയറാമല്ലോ. മിക്കവാറും പുറത്തിറങ്ങി പോയിരിക്കാം. നാല് ചുറ്റും പറമ്പുണ്ട്, ഹോളുകൾ ധാരാളമുണ്ട്. ഇറങ്ങിപ്പോയിരിക്കാൻ സാധ്യത കൂടുതൽ. എന്തായാലും സമയം കളയുന്നില്ല. ഇവിടുത്തെ ദൗത്യമെന്ന് പറയുന്നില്ല, ഇവിടുത്തെ ജോലി അവസാനിപ്പിച്ചുകൊണ്ട് അടുത്ത സ്ഥലത്തേക്ക്, മറ്റൊരു പുതിയ പണി സൈറ്റിലേക്ക് സ്നേക് മാസ്റ്റർ ടീം യാത്രയാവും. പാമ്പുകളെ കണ്ടാൽ നിങ്ങൾ വാവ സുരേഷിനെ വിളിക്കുക. വിളിക്കേണ്ട നമ്പർ 9387974441 8281028282.